ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റോളിനിയ ഫ്രൂട്ടിൻ്റെ ഒരു തൈയാണ് നടാൻ പോകുന്നത്. റോളിനിയ പഴം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴമാണ്. സീതപ്പഴത്തിൻ്റെ ഒക്കെ ഫാമിലിയിൽപ്പെട്ട ഒരു ഇനമാണിത്. കൂടുതലായിട്ട് ചൂടും തണുപ്പും ആവശ്യമില്ലാത്ത ഒരു സസ്യമാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഈ ഒരു ഫ്രൂട്ട്സ് തൈ നന്നായിട്ട് കായ്ഫലം തരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ നഴ്സറികളിലും ഈ ഒരു റോളിനിയയുടെ തൈ അവൈലബിളാണ്. ഇനി നമുക്കിത് നടുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് രണ്ടടി താഴ്ചയിൽ ഒരു കുഴിയെടുക്കാം. ഈ ഒരു പ്ലാന്റിൻ്റെ വേര് അത്ര സ്ട്രോങ് അല്ലാത്ത വേരാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഒത്തിരി ആഴത്തിൽ വെക്കുന്നതാണ് നല്ലത്. രണ്ടടി താഴ്ചയിൽ കുഴിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഒന്ന് കളച്ച് ലൂസാക്കി ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് കുഴിയിലേക്ക് പൊട്ടി മിശ്രിതം ചേർത്ത് കൊടുക്കാം. ചാണകപ്പൊടി, എല്ലുപൊടി ഉണ്ടെങ്കിൽ എല്ലുപൊടി, വേപ്പം പിണ്ണാക്ക്, എന്താ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ജൈവവളമായിട്ടുള്ള ചാണകപ്പൊടി, വെണ്ണീര്, ആട്ടിൻകാഷ്ടം എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു വളമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ ഇട്ടതിന് ശേഷം നമുക്ക് മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ തൈ വെക്കാം. ഇനി നമുക്ക് തൈ ഗ്രോ ബാഗിൽ നിന്നും മാറ്റണം. നമുക്കൊരു കത്തിയെടുത്ത് ഇതുപോലെ വലിച്ച് നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. ഞാനിവിടെ വാങ്ങി വെച്ചിട്ട് തന്നെ കുറേ ദിവസമായി, അതുകൊണ്ട് വേരൊക്കെ താഴോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ലൂസ് ചെയ്ത് അപ്പോൾ ഇനി നമുക്കിതിൽ ബാക്കി മണ്ണ് കുറച്ചും കൂടെ ഫില്ല് ചെയ്യണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് നനച്ച് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ.